ഹായ് ഓൾ, വെൽക്കം ടു സാസ് പാഷൻ. ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് രസപ്പൊടി കൊണ്ട് തക്കാളി രസം ഉണ്ടാക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ചിത്ര പറഞ്ഞു തന്നൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ കരുതി. ഒരു പാൻ ചൂടായതിനു ശേഷം അതിലൊരു 2 ടേബിൾ സ്പൂൺ പെപ്പർകോൺ ഇടാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും. ഇതിലിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പെപ്പർകോണേ ഇട്ടിട്ടുള്ളൂ. ഞാൻ പിന്നീടൊരു 1 ടേബിൾ സ്പൂൺ കൂടെ ആഡാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു. കരിഞ്ഞൊന്നും പോവാതെ നല്ലോണം വറുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുത്തു. ഇതിന് ഞാൻ ആവശ്യത്തിന് യൂസ് ചെയ്ത് ബാക്കിയുള്ളത് എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റും. ഇപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു പൊടിയാണിത്. സോ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ രസത്തിന് യൂസ് ചെയ്യുന്നത്. ഞാൻ രസം ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് കടുകിടാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3-4 പച്ചമുളക് ചതച്ചത്, 5-6 വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ തക്കാളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം പൊടി, 1/2 ടീസ്പൂൺ ഒരു നാരങ്ങാ വെളുപ്പത്തിലുള്ള പുളി ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഉപ്പിടാം. നേരത്തെ തയ്യാറാക്കിയ ഹോം മെയ്ഡ് രസപ്പൊടി ഇടാം. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇടുന്നത്. എരിവ് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കൂടുതലും ഇടാം. അല്പം മല്ലിയിലിടാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ ചോറിനൊപ്പം വിളമ്പാം. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള തക്കാളി രസം തയ്യാറായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്യണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക് ഷെയർ സപ്പോർട്ട്. താങ്ക് യു.